ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്നൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ഫേസ് പാക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ്, പൊതുവേ ലേഡീസിന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നാണ് ഫേസ് പാക്ക്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വൈറ്റനിങ്, അതുപോലെ മോയ്സ്ചറൈസിങ്, ഇതെല്ലാം തരുന്ന നമ്മളുടെ ടാന്, ഇതെല്ലാം മാറുന്നതിന് വളരെ സഹായകമായ ഒന്നാണ് ഫേസ് പാക്കുകൾ. ഞാനിന്നിവിടെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് തയ്യാറാക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി എല്ലാവർക്കും അറിയാം, നമ്മളുടെ ഫേസിന്, നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ല ഒരു ഇതാണ് മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത്. ഞാനിവിടെ കസ്തൂരി മഞ്ഞളുടെ പൊടി ഉണക്കി പൊടിച്ചതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കൂടാതെ തന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തേനാണ്. തേൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മുഖം നന്നായിട്ട് മോയ്സ്ചറൈസ് ആവാനായിട്ട് ഏറ്റവും നല്ല ഒന്നാണ് തേൻ എന്ന് പറയുന്നത്. ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഒരിക്കലും എടുക്കരുത്. വെള്ളം ഒഴിക്കാത്ത ഒന്നാം പാൽ, ഇത്തിരി കട്ടിയോടുകൂടി ഒന്നാം പാൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ആ ഒന്നാം പാൽ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കാരണം എന്ന് വെച്ചാൽ തേനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കത് മിക്സായി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. തേന് കുറച്ച് കട്ടി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ നെക്സ്റ്റ് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി ആയാലും അതുപോലെ തന്നെ തേനായാലും ഇതെല്ലാം മോയ്സ്ചറൈസ് ആവാനും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തെ ടാനൊക്കെ കളയാനൊക്കെ വളരെ നല്ല ഒരു നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മുൾത്താണി മിട്ടിയുടെ പൗഡറാണ്. അതും ഞാൻ കുറച്ച്, നമ്മൾ ഇപ്പോൾ ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു ചെറിയൊരു ക്വാണ്ടിറ്റി എടുക്കുന്നുള്ളൂ. അതും കൂടി ഇട്ടതിന് ശേഷം ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം ഏകദേശം നമുക്ക് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് ഇത്. നമ്മുടെ മുഖത്തിന് വളരെ നല്ലതാണ്, നമ്മുടെ ടാൻ പോകാനും അതുപോലെ തന്നെ നമ്മളുടെ മുഖം നല്ല മോയ്സ്ചറൈസ് ആയിട്ടിരിക്കാനും കുറച്ചും കൂടി വൈറ്റനിങ് കിട്ടാനൊക്കെ വളരെ നല്ലതാണ് ഈ ഫേസ് പാക്ക്. ഞാനൊരു കാര്യം ചെയ്യാം, ഇനി ഞാനിത് കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ കയ്യിൽ ഒന്ന് അപ്ലൈ ചെയ്യുകയാണ്, എന്നിട്ട് നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ കയ്യിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനിയൊരു 15 മിനിറ്റ്സ് കഴിഞ്ഞാൽ ഇതേപോലെ ഉണങ്ങിക്കിട്ടും. അതിനുശേഷം നമുക്കിതൊന്ന് വാഷ് ചെയ്തെടുക്കാം. കുറച്ച് ഡ്രൈ ആയിരിക്കും, നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. അതിനുശേഷം ഞാനിവിടെ ഒന്ന് കാണിച്ചു തരാം. നന്നായിട്ടിത് ഡ്രൈ ആയിട്ടുണ്ട്, കണ്ടോ. ഞാനിപ്പോൾ ഒന്ന് വാഷ് ചെയ്തെടുത്ത് ഒന്ന് ടവൽ വെച്ച് ഒന്ന് തുടച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട് കൈക്ക്. കണ്ടിന്യൂസ്ലി ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. ബൈ.